നമസ്കാരം. കേരളത്തിലെ റോഡിലെ കുണ്ടും കുഴിയെ പറ്റിയൊക്കെ ഏവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ദിനം പ്രതി റോഡിലെ കുഴി അടയ്ക്കോ എന്ന് പറഞ്ഞ് ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇവിടെ ഒരു പിതാവ് റോഡിലെ കുഴി അടയ്ക്കരുതേ, ഈ റോഡിലെ കുഴി കാരണമാണ് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറയുകയാണ്. റോഡിലെ കുഴിയൊക്കെ അടയ്ക്കാനുള്ള ബന്ധപ്പെട്ട ഓഫീസിലേക്ക് വിളിച്ചാണ് ഈ പിതാവ് ഇത് പറയുന്നത്. വിശ്വാസമാവുന്നില്ല അല്ലേ? കേട്ടു നോക്ക്. ഹലോ. ആ സാറേ, അന്തിക്കാടുന്ന് വിളിക്കണ്ടാ. അതെ, ഇന്ന് ഇവിടെ മറ്റേ മണ്ണിടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുഴി അടയ്ക്കാനൊക്കെ ആയിട്ട്. ഞാൻ സത്യത്തിൽ പറയാൻ അതിനെതിരാണ് കുഴി അടയ്ക്കുന്നതിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ നമ്മൾ 4 കൊല്ലമായിട്ട്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം നമ്മുടെ അമ്മാമിന്റെ തെക്കലത്തെ അമ്മാമിക്ക് അറ്റാക്ക് വന്നിട്ട് പെടച്ചു വണ്ടി കൊണ്ട് പോവാ. അറ്റാക്ക് വന്നിട്ട് പോകുമ്പോ ഈ കുഴിയിൽ കിടന്ന് അടിച്ചടിച്ചടിച്ചു പോയിട്ട് അമ്മാമാരെ ജീവ രക്ഷപ്പെട്ടു. മനസ്സിലായ? ഞാൻ സത്യം പറയാം, ഞാൻ നിങ്ങൾക്കെതിരെ സപ്പോർട്ട്. കാരണം എന്ന് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഞാൻ ഇന്നിവിടെ സമ്മരമൊക്കെ നടന്നു മണ്ണിടാൻ. ഞാനെതിരാ, കാരണം ഇവിടെ മണ്ണിടണ്ട. കാരണം നിങ്ങള് നല്ല റോഡ് ചെയ്യുമ്പോ നിങ്ങൾ ചെയ്താൽ മതി, മണ്ണിടൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ പോക്കോടെ. എന്തിനു വരെ പെങ്ങളെ കുട്ടിയുടെ കടയിൽ കപ്പലിന്റെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഇതേപോലെ തന്നെ ആശുപത്രി പോവാ ഞങ്ങള്. അപ്പൊ ഡോക്ടർ പറഞ്ഞറിയോ, അത് ചാടി പോയതിന് മോനെ കിട്ടിയെന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞു. ഞാൻ സത്യം അതെന്ന് പറഞ്ഞേ. ഞാൻ അന്തികാടുന്നാണ് കണ്ണനാ. പക്ഷെ പറയണ്ട, ഞാൻ നിങ്ങൾക്കെതിരെ സത്യം പറയാൻ സപ്പോർട്ടാണ്. താൽക്കാലികമായി നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ തന്നെ പോട്ടെ. ഒരു ഒരു 3-4 കൊല്ലം കൂടി ഇങ്ങനെ പോട്ടെ. എന്നാൽ പരമാതിരി ജീവൻ രക്ഷപ്പെടും. നമുക്ക് ജീവനാണോ വലുത്, റോഡാണോ വലുത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. സാറ് പറയും, ജീവനാണോ വലുത്, റോഡാണോ വലുത്? നമ്മള് ചെയ്തു തരാം സുഹൃത്തെ. നമ്മള് അല്ല, ഇങ്ങനെ താൽക്കാലികമായിട്ട് ഒന്ന് സാധനം ചെയ്യണമെങ്കിൽ കുഴിയിൽ ഇങ്ങനെ നിക്കുമ്പോണ്ടല്ല നമുക്കത് ഒരുപാട് ജീവൻകാർ. ഞാൻ ഇപ്പൊ എന്റെ വീടിന്റെ രണ്ട നമുക്കറിയുന്നത് നമ്മുടെ പെങ്ങടെ കുട്ടിയും അതേപോലെ നമ്മുടെ അയലക്കൊത്ത അമ്മാമ അറ്റാക്ക് വന്നിട്ട് രക്ഷപ്പെടില്ല എന്ന് പടച്ചു കൊണ്ടുപോയതാ. ഈ കുഴിയിലേക്ക് ഇന്നിട്ട് അകടകടകടകടിച്ചിട്ട് രക്ഷപ്പെട്ടതാ. ഈസിയാർ കൊടുക്കാം, അതിനേക്കളും വെളുത്തണ നമ്മളെ ഇവിടെ നിന്ന് അടിച്ചത്. അപ്പൊ ഞാൻ സത്യത്തില് ഞാൻ പ്രതിഷേധത്തിനൊന്നും പോയില്ല. കാരണം വേണ്ട, നമുക്ക് എന്തിനാണ് ഇങ്ങനത്തെ റോഡ്? ഇതേപോലത്തെ പോണം. ഇത് ടാർഡ് ഇതാവുമ്പോ എന്താ പറയാ, നമ്മള് മറ്റേ എന്താ പറയാ, കുഴി അടയുമ്പോ അത് വലിയ കാര്യം. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ റോഡ് ടാർ ചെയ്യുമ്പോ അങ്ങനെ ചെയ്താൽ മതി. ഈ കുഴി അടയ്ക്കലും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്കെതിരെ സപ്പോർട്ട്, നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടാണ്. കുഴി അടയ്ക്കരുത്, ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഈ നമ്പറിൽ വിളിച്ചോ സാർ, നിങ്ങൾക്കെതിരെയുള്ള എന്തെങ്കിലും സമരം വരുമ്പോ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം. കുഴപ്പമില്ല, അതൊന്ന് ഞാൻ പറഞ്ഞോട്ടോ സംഭവം. അതൊന്ന് ഓക്കെ സാർ, ഓക്കെ. സംഗതി നല്ല ഒന്നാം തരം ട്രോളാണ്. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കൊക്കെ ഇത് മനസ്സിലാവുമോ എന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കപ്പലണ്ടി കുടുങ്ങിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് നിരവധി കുഴികളും ആ ഗട്ടറും ഒക്കെ ഉള്ളതിനാൽ ആശുപത്രിയിൽ ചെല്ലുന്ന സമയമായപ്പോഴേക്കും ഈ കപ്പലണ്ടി തൊണ്ടയിൽ നിന്ന് പോയി ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ആ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, മറ്റൊരമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ പല കുഴിയിൽ ചാടി ആ ഇങ്ങ് ടക്ക ടക്കയൊക്കെ വെച്ച് അങ്ങ് ചെന്നപ്പോഴേക്ക് ഈ ബ്ലോക്കൊക്കെ മാറിയെന്ന് പറയുന്നു. ഒരക്ഷരം ഇണ്ടാതെ മറു സൈഡിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥന്മാർ. ഇത് നമ്മുടെ ഭരിക്കുന്നവരും കേൾക്കേണ്ടത് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതേപോലുള്ളവർക്ക് ചിന്തിക്കാനുള്ള വക കൊടുക്കുന്നത്. എത്ര രസകരമായിട്ടാണ് ആ മനുഷ്യൻ ഈ റോഡിലെ കുഴിയെപ്പറ്റിയൊക്കെ ട്രോളി പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.